ओम श्री नारायण परमगुरवे नमः। अम्मे महेश्वरी आदिमादावागुं वर्कलतन्निलमरुमम्मा விஞ்ஞானம் தன்னிலும் வித்யாதனத்திலும் விஸ்வம் நிறஞ்சு வீல சுமம்மா அம்மே மகேஸ்வரி ஆதிமாதாவாகும் வர்க்கல தன்னில மருமம்மே. எல்லாவர்க்கும் വിനീതമായ നമസ്കാരം. നമ്മളിന്ന് ശാരദാഷ്ടകത്തിലൂടെയുള്ള സഞ്ചാരം ഇവിടെ ഇന്ന് ഉപസംഹരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ 8-ാം ശ്ലോകത്തെയാണ് ചർച്ച ചെയ്യുന്നത്. ഒപ്പം ഫലശ്രുതിയും ഈ ക്ലിപ്പിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തു പോവുകയാണ്. അസ്ഥിഭാതി സുഖമാത്ര ലക്ഷണേ എന്മരൗ ജഗതിതം മരീചിക സാ സദാ ഹൃദിമയാംബ നിഷ്കല സംവിധൗ ഉപനിഷദി നിധിയസേ. പദങ്ങളെടുത്താൽ അസ്ഥിഭാതി സുഖമാത്ര ലക്ഷണേ യത് മരൗ ജഗത് ഇതം മരീചിക സാ സദാഹൃതി മയാംബ നിഷ്കല സംവിദ് ഔപനിഷദി നിധീയസേ. പദങ്ങളുടെ അർത്ഥം എടുക്കുമ്പോൾ മരൗ മരുഭൂമിയിൽ, മരീചിക കാനൽ ജലം എന്ന പോലെ, അസ്ഥിഭാതി സുഖമാത്ര സച്ചിദാനന്ദ സ്വരൂപമായ, ലക്ഷണേ ബോധത്തിൽ, ഇതം ജഗത് ഈ പ്രപഞ്ചം, യത് യാതൊന്നിനെ ആശ്രയിച്ചു തോന്നുന്നുവോ, അങ്ങനെയൊക്കെയാണ് അർത്ഥം. നിഷ്കല പരമപരിശുദ്ധയായ, കളങ്കമറ്റ എന്നൊക്കെ അർത്ഥം. ഔപനിഷദി ഉപനിഷത്തുക്കളിൽ നിന്നും ലഭിക്കുന്ന, സംവിദ് ജ്ഞാനസ്വരൂപിണിയും, സാ ത്വം അങ്ങനെയുള്ള ശാരദാദേവി ആയ ശാരദാദേവി എന്നൊക്കെയാണ് പദത്തിൻ്റെ അർത്ഥം. ഹൃദി ഹൃദയത്തിൽ, നിധീയസേ ധ്യാനിച്ചുറപ്പിക്കപ്പെടുന്നു. ഇനി അതിൻ്റെ ആശയം നോക്കുമ്പോൾ മരുഭൂമിയിലെ കാനൽ ജലം എപ്രകാരമാണോ അതുപോലെ ശാരദാദേവി ആ ദേവിയുടെ ചൈതന്യത്തിൽ, ശാരദാദേവിയുടെ ചൈതന്യത്തിൽ മരീചിക പോലെ, മരീചിക സമം ഈ പ്രപഞ്ചം നിലകൊള്ളുന്നു. മഹാഗുരുക്കന്മാർ പരമ്പര പരമ്പരയായിട്ട് നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളതാണ് ഉപനിഷജ്ഞാനം. ഇതിലൂടെ പറഞ്ഞു തരുന്ന ശക്തിവിശേഷം, അത് ആ സച്ചിദാനന്ദ സ്വരൂപം, അത് ശാരദാദേവി തന്നെയാകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരമപരിശുദ്ധയായ ബോധസ്വരൂപിണിയായ, അല്ലയോ ദേവി, എൻ്റെ ഹൃദയത്തിൽ ഞാൻ അമ്മയെ ധ്യാനിച്ച് ഉറപ്പിക്കുന്നു. നല്ല കടുത്ത വേനലിലെ ഒരു നട്ടുച്ച നേരം ടാർ ചെയ്തിരിക്കുന്ന റോഡിലേക്ക് ഇറങ്ങി നിന്നിട്ട് അങ്ങകലേക്കൊന്ന് ദൃഷ്ടി പായിച്ചേ. അങ്ങനെ നോക്കുമ്പോൾ ആ റോഡിൽ അകലെയായി വെള്ളം ഓളം തല്ലുന്നത് നമുക്ക് കാണും, അങ്ങനെ തോന്നും നമുക്ക്. എന്നാൽ അവിടെ ചെന്ന് നോക്കിയാലോ വെള്ളത്തിൻ്റെ കണിക പോലും ഉണ്ടാവില്ല. ഈ പ്രതിഭാസം മരുഭൂമിയിലും അനുഭവപ്പെടും. നമുക്കെപ്പോഴും മരുഭൂമിയിൽ പോയി നോക്കാൻ പറ്റൂല. അതാണ് കേട്ടോ ഞാൻ ടാറിട്ട റോഡ് പറഞ്ഞത്. ടാറിട്ട റോഡാകുമ്പോൾ നല്ല വെയിലത്ത് ഇവിടെ ഇറങ്ങി നമുക്ക് കാണാം. അപ്പോൾ എന്താണെങ്കിലും മരുഭൂമിയിൽ ഈ പ്രതിഭാസം അനുസ്യൂതം നടക്കുന്നുണ്ട്.
അതിനെയാണ് മരുമരീചിക എന്ന് പറയുന്നത്. എന്തിനാണ് ഇവിടെ ഇത് പറയുന്നതെന്ന് വെച്ചാൽ, സത്യമല്ലാത്തതായ കാനൽ ജലം തേടി ആരെങ്കിലും പോയി നിരാശരായി സമയവും ആയുസ്സും പാഴാക്കുന്നതിന് സമമാണ് വിഷയസുഖങ്ങൾക്ക് പിന്നാലെ പഞ്ഞലയുന്ന മനുഷ്യരുടെ കാര്യവും എന്ന് ഓർമ്മിപ്പിക്കുവാനാണ്. അതായത് ബ്രഹ്മം മാത്രമാണ് സത്യമായിട്ടുള്ളത്, മരുഭൂമിയിൽ കണ്ട ജലം സത്യമല്ല. ആ വ്യവഹാരത്തിൽ മരുഭൂമിയാണ് ഉള്ളതായിട്ട് അനുഭവിച്ചറിയുന്നത്. മരുഭൂമിയിൽ കണ്ട ജലം സത്യമല്ല. അപ്പം ഇതുപോലെ ബ്രഹ്മശക്തിയായ മായയുടെ സാമർഥ്യം കൊണ്ട് പ്രപഞ്ചപ്രതിഭാസങ്ങൾ അനുഭവപ്പെടുന്നു, പ്രപഞ്ചം സത്യത്വം ഇല്ലാത്തതാകുന്നു എന്നാണ് പറഞ്ഞു തരുന്നത്. വേദങ്ങളുടെ അവസാനം വേദങ്ങളുടെ സാരസർവമായിട്ട് ചേർക്കപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങളാണ് ഉപനിഷത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് നാല് വേദങ്ങളുണ്ട്, ഋക്ക്, യജുസ്, സാമം, അഥർവം. ഈ നാല് വേദങ്ങൾക്ക് കൂടി 1180 ഉപനിഷത്തുകളുണ്ട്. അത് ഋഗ്വേദത്തിന് 21 എണ്ണം, യജുർവേദത്തിന് 109 എണ്ണം, സാമവേദത്തിന് 1000 ഉപനിഷത്തുകൾ, അഥർവവേദത്തിനോ 50 ഉപനിഷത്തുക്കൾ. നാലും കൂടി കൂട്ടി നോക്കിയാൽ 1180 ഉപനിഷത്തുകൾ കിട്ടും. 1180 ഉപനിഷത്തുകളുണ്ടെങ്കിലും ഇന്ന് പ്രചാരത്തിലുള്ളത് 108 മുതൽ 112 വരെ ഉള്ള ഉപനിഷത്തുകളാണ്. അതായത് ഏതാണ്ട് 112 ഉപനിഷത്തുകളാണ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതും പ്രചാരത്തിലുള്ളതും. ഈ 112 ഉപനിഷത്തുകളിൽ അതിപ്രധാനപ്പെട്ടവയാണ് 10 എണ്ണം. ഈശ, കേന, കഠ, പ്രശ്ന, മുണ്ട, മാണ്ഡൂക്യ, തിത്തിരിയ, ഐതരേയ, ചാന്തോക്യം, ബൃഹദാരണ്യകം. ഇതിനെയാണ്, ഈ 10 എണ്ണത്തിനെയാണ് ദശോപനിഷത്തുകൾ എന്ന് വിളിക്കുന്നത്. ഈ ഉപനിഷത്തുകളിലെ വാക്യങ്ങളെ ക്രമീകരിച്ച് പ്രതിപാദിക്കുന്നതാണ് വേദാന്ത ദർശനം എന്ന പേരിൽ പ്രസിദ്ധിയാർന്ന് പ്രകാശിക്കുന്ന ബ്രഹ്മസൂത്രം. എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരം ഉൾക്കൊള്ളുന്നു ഭഗവത്ഗീത. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദശോപനിഷത്തുകൾ, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഈ 3 എണ്ണത്തിനെയും കൂടി ചേർത്തുകൊണ്ടാണ് പ്രസ്ഥാനത്രയം എന്ന് വിളിച്ചു വരുന്നത്, പ്രസ്ഥാനത്രയം എന്നറിയപ്പെടുന്നത്. ഈ പറഞ്ഞവയെല്ലാം പ്രതിപാദിക്കുന്നു അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നു സംവിതൗപനിഷദീ എന്ന പ്രയോഗത്തിലൂടെ ആശൻ. ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്ന ശക്തിവിശേഷം കളങ്കമറ്റ ശാരദാംബ തന്നെയാണെന്ന് ആശാൻ ഉറപ്പിച്ചു പറഞ്ഞു തരികയാണ് നിഷ്കല എന്ന പ്രയോഗത്തിലൂടെ. മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ മോക്ഷപഥത്തിലേക്ക് ആനയിക്കുവാൻ ദേവീകാരുണ്യം കരഗതമാകുക തന്നെ വേണം. ദേവീപാദങ്ങളിൽ അഭയം തേടുവാൻ ഉപദേശിക്കുകയാണ് ആശാൻ. ശിവഗിരീശ്വരിയായ ശാരദയുടെ തൃക്കരങ്ങളിൽ ഒന്നിൽ കിളിയുണ്ട്. നമ്മൾ ആദ്യ എപ്പിസോഡിൽ പരിചയപ്പെട്ടത്. അപ്പം കിളി എന്ന് പറയുന്നത് കാമത്തിൻ്റെ പ്രതീകമാണ്. കാമം എന്നാൽ ആഗ്രഹം. മോക്ഷത്തിന് വേണ്ടിയുള്ളതാകട്ടെ നമ്മുടെ ആഗ്രഹം, ആ ആഗ്രഹം നടപ്പിൽ വരണമെങ്കിൽ എന്ത് വേണം? ധർമാധിഷ്ഠിതമായ കർമ്മങ്ങളിലൂടെ ചരിക്കണം. ദേവിയുടെ 2-ാം കരത്തിൽ പുസ്തകം കാണാം. അത് ധർമ്മപ്രതീകമാണ്. ധർമ്മമാർഗത്തിലൂടെ ജീവിതം ചിട്ടപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? അർത്ഥം വേണം. ദേവിയുടെ 3-ാം തൃക്കരത്തിൽ കലശകുംഭമുണ്ട്. അത് അർത്ഥത്തിൻ്റെ പ്രതീകമാണ്. ഇത്രയും കഴിഞ്ഞ് 4-ാം തൃക്കരത്തിൽ ചിന്മുദ്രാഭാവം, അത് മോക്ഷപ്രതീകമാണ്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം പരമമായ ലക്ഷ്യത്തിലെത്തിക്കുന്ന ദേവീപാദങ്ങളിൽ നമുക്ക് വീണു വണങ്ങാമെന്നാണ് ആശാൻ നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് പറയുന്നത്. അതിൻ്റെ ഫലശ്രുതിയിലേക്ക് പോകുമ്പോൾ, ഈ ഫലശ്രുതി രഥോദത വൃത്തത്തിലല്ല, അനുഷ്ടുപ്പ് വൃത്തത്തിലാണ്. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരശ്ചന്ദ്രമരീജിഗേ. ശ്രീനാരായണ ഗുരുദേവന് പ്രിയങ്കരിയും
ശിവഗിരീശ്വരിയും ബ്രഹ്മദേവന്റെ കണ്ണുകൾക്ക് ശരത്കാല ചന്ദ്രികയെപ്പോലെ കുളിർമയും ആനന്ദവും നൽകുന്നവളുമായ ഭവതി വിജയിച്ചരുളിയാലും ശ്രദ്ധാഭക്തികളോടെ ഉപാസിക്കുന്ന ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രകാശിക്കുന്ന ശാരദ ഏവർക്കും സർവമംഗളങ്ങളും ഏകിടട്ടെ എന്ന പ്രാർത്ഥനയോടെ ശാരദാഷ്ടകത്തിൻ്റെ ലഘുവിവരണം ഇവിടെ ഉപസംഹരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ശാരദാഷ്ടകത്തിൻ്റെ യാത്രയോടൊപ്പം സഹകരിച്ച എല്ലാ സഹയാത്രികർക്കും ഹൃദയപൂർവം നിറഞ്ഞ സന്തോഷത്തോടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം.